നമസ്കാരം. ഞാനിന്നോട് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മാതൃത്വം വഹിച്ചപ്പെട്ട അമ്മയെ കുറിച്ചാണ്. ദൈവം പുതിയതും പൂർണ്ണവുമായ രൂപത്തിൽ തന്നെ തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ വീണ്ടെടുക്കൽ യുഗത്തിന് തൻ്റെ സിംഹാസനത്തിനായി തെരഞ്ഞെടുത്തത് ആകാശത്തിലെ ഒരു നക്ഷത്രത്തെയോ ശക്തനായ ഒരു മനുഷ്യൻ്റെ കൊട്ടാരത്തെയോ തൻ്റെ പാദത്തിൻ്റെ അടിത്തറയായി മാലാഖമാരുടെ ചെറുക്കുകൂടെയോ അല്ലായിരുന്നു. കളങ്കമില്ലാത്ത ആ ഒരു ഗർഭപാത്രത്തെയായിരുന്നു. അതായിരുന്നു പരിശുദ്ധ അമ്മ. ഗബ്രിയേൽ മാലാഖിയുടെ മംഗളവാർത്ത മുതൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണം വരെ ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാൻ സദാ സന്നദ്ധയായിരുന്നു അമ്മയെ. ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിച്ചു. ഇന്നും പരിശുദ്ധ അമ്മ ലോകം മുഴുവൻ്റെയും മധ്യസ്ഥനായി താങ്ങും തണന്മായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ മുഖം ചുംബിച്ച ആദ്യ വ്യക്തിയും യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ച ആദ്യ ക്രിസ്ത്യാനിയും ഭരിച്ച അമ്മയായിരുന്നു. എളിമയുടെയും വിനയത്തിൻ്റെയും സത്യസന്ധമയുടെയും പ്രതീകമായിരുന്നു പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് മാന്ത്രികയും അധ്യാപകയും അമ്മയും ഒക്കെയാണ്. പഴയ നിയമവും പുതിയ നിയമവും കൂട്ടിയിണക്കുന്ന പാലമായി അമ്മ വർദ്ധിക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തോളം കൂട്ടാൻ നിന്ന ആ അമ്മ കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം മുതൽ ഇന്നോളം മനുഷ്യരാശിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് വേണ്ടി രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ അമ്മയെ നാം ഒരിക്കലും നിന്ദിക്കരുത്. ആവേ മരിയ.